ഈ വാർപ്പിലിരിക്കുന്ന കായയും ബീഫും ഈ മാങ്ങാക്കറി കൂട്ടിയുള്ള ഊണൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിൽ വെച്ചാണേ കഴിക്കണേന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ നമ്മളിവിടെയുള്ള ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ കുക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കാണ് ആവില്ല കേട്ടോ നമ്മൾ സാധാരണ ഈ ഒക്ടോബർ മാസം വേളാങ്കണ്ണിക്ക് പോണ ഒരു പതിവുണ്ട് അത് കാരണം നമ്മൾ ഒക്ടോബർ സെക്കൻഡ് വീക്ക് ഒരു മൂന്ന് ബസ് ആൾക്കാരായിട്ട് വേളാങ്കണ്ണിക്ക് ഒരു തീർത്ഥാടനം പോയിട്ടുണ്ടായിരുന്നു മറ്റൊരു പള്ളിയിൽ നിന്ന് കെ സി വൈയുമായിട്ട് യൂത്ത് സംഘടനയുടെ നേതൃത്വത്തിലോ ട്രിപ്പ് പോയത് പ്രാർത്ഥന ആയാലും എല്ലാം ഭംഗിയായിട്ട് പോണ പോലെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കോംപ്രമൈസും വരുത്താറില്ല കാരണം തമിഴ്നാടൊക്കെ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് പിടിച്ചോളണം എന്നില്ല കാരണം നമ്മുടെ കൂടെ പ്രായമുള്ളവരൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഇവിടെ കിഡിലം ഫുഡ് ഉണ്ടാക്കണ ചാക്കോച്ചൻ ചേട്ടണ ആയിട്ടാണ് നമ്മൾ പോയി അത് കാരണം എല്ലാ സമയത്തും ഫുഡിന്റെ കാര്യം ചാക്കോഞ്ചാട്ടും ഡീൽ ചെയ്തോളൂ കേട്ടോ രാവിലെ വന്നപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും നോയമ്പൊക്കെ എടുത്തേക്കണ കാരണം നേരെ പള്ളിയിലേക്ക് നേർച്ച ഇടാനൊക്കെ ആയിട്ട് പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞ് വന്നു കഴിയുമ്പോഴില്ലോ ആ വാർപ്പിൽ നമ്മുടെ കായയും ബീഫും സെറ്റായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സീനുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷം അങ്ങോട്ട് വരും കേട്ടോ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്തു കഴിയുമ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്ത് അതിനകത്തേക്ക് ലേശം ചോറും നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കായയും ബീഫും സൈഡിലേക്ക് പാവക്കി അച്ചാറും അങ്ങോട്ട് വിളമ്പി അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്തുട്ട് വേണ്ടല്ലേ ഇതുപോലെ ആ ചോറിന്റെ കൂടെ നമ്മുടെ മാങ്ങാക്കറി മിക്സ് ചെയ്ത കായയും ബീഫും എടുത്ത് ലേശം അച്ചാറും കൂടി കൂടി മിക്സ് ചെയ്ത് ഒരു പിടിത്തം പിടിച്ചു കഴിയുമ്പോ വേളാങ്കണ്ടിന്ന് നേരെ നമ്മൾ അങ്കമാലി ഒരു ഫീൽ അങ്ങോട്ട് കിട്ടും എല്ലാ സമയത്തും ഫുഡും കാര്യങ്ങളും അടിപൊളിയാറുന്നതും മാത്രല്ല ബസ്സിലൊക്കെ എല്ലാരും കൂടി കൂടി അടിച്ച് പൊളിച്ചു പോന്നു പോരണ ദിവസം ഒരു ചേച്ചിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ കേക്ക് ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ള പോലെയൊക്കെ ആഘോഷിച്ച് നമ്മൾ സെറ്റായിട്ടങ്ങ് പോന്നെട്ടോ വ്യത്യസ്തമായ സ്വഭാവം അഭിപ്രായത്തിലേക്കുള്ള ഒരു നൂറ്റമ്പത് പേര് ഒരുമിച്ച് ഒരു കൂട്ടായ്മയുടെ ഒക്കെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടല്ലോ മനസ്സ് അറിഞ്ഞ് ചിരിച്ചും കളിച്ചും പ്രാർത്ഥിച്ചൊക്കെ പോകുക എന്നുള്ളത് ഒരു കിഡിലൻ എക്സ്പീരിയൻസാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്കമാലി ഫുഡ് ഡയറീസ്